രാഹുൽഗാന്ധിക്ക് 2019 കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകിയ മണ്ഡലമായ വയനാട് ലോക്സഭാ സീറ്റിൽ പോളിംഗ് കുറഞ്ഞത് UDF ക്യാമ്പിൽ ആശങ്ക പരത്തുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം മറികടക്കുമെന്ന് UDF നേതാക്കൾ പറയുമ്പോഴും ഭൂരിപക്ഷം കുറയുമെന്നാണ് സൂചനകൾ. രാഹുൽഗാന്ധിക്ക് 2019 കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 431,770 വോട്ട് നൽകിയ മണ്ഡലമാണ് വയനാട്. കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റ് കൂടിയാണ് വയനാട്. എന്നാൽ 2024 എത്തിയപ്പോൾ രാഹുൽഗാന്ധിക്കും UDFനും ആശങ്കകളുടെ സൂചനകളാണ് വയനാട്ടിൽ നിന്നുള്ള പോളിംഗ് കണക്കുകൾ നൽകുന്നത്. വയനാട്ടിൽ കഴിഞ്ഞ വർഷം രാഹുലിന് കൂടുതൽ ഭൂരിപക്ഷം നൽകിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി പോളിംഗ് കുറഞ്ഞതാണ് ആശങ്കയ്ക്ക് കാരണം. 2019 431,770 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽഗാന്ധിക്ക് ഒരു തരത്തിലും 2024 വെല്ലുവിളിയാവേണ്ട മണ്ഡലമല്ല വയനാടെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ 1,87,783 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ 7,06,367 രാഹുൽഗാന്ധി നേടി. ഇത്തവണ LDFനായി CPIയുടെ ദേശീയ നേതാവ് ആനി രാജയും NDAക്കായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും മത്സരത്തിനായി വന്നപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ആവേശവും പ്രചരണങ്ങളിൽ ദൃശ്യമായി. അപ്പോഴും രാഹുൽഗാന്ധിക്ക് തന്നെ വലിയ മേൽക്കൈ UDF കണക്കുകൂട്ടി. എന്നാൽ വയനാട്ടിൽ ഇത്തവണ പോളിംഗ് കുത്തനെയിടിഞ്ഞതോടെ രാഹുൽഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ UDF ക്യാമ്പ് ആശങ്കയിലാണ്. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 80.33% വോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ അത് 7% കുറഞ്ഞ് 73.48% താണു. UDF ശക്തി കേന്ദ്രങ്ങളിൽ വൻ ഇടിവാണ് പോളിംഗിൽ ഇത്തവണ പ്രകടമായത്. കൽപ്പറ്റയിൽ വോട്ട് ചെയ്തത് 72.92% മാത്രം. UDFന്റെ ആശ്വാസം ഏറനാട് മണ്ഡലത്തിലെ 77.32% എന്ന കണക്കിലാണ്. 2019 രാഹുൽ ഫാക്ടർ ഇത്തവണ വോട്ടിംഗിൽ പ്രതിഫലിച്ചോ കൊടിവിവാദം ലീഗ് പോക്കറ്റുകളിൽ ആളെ കുറച്ചോ എന്നീ ചോദ്യങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉയരും. അതേസമയം വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു എന്ന വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. പാർട്ടി വോട്ടുകൾ പെട്ടിയിലായെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. വയനാട്ടിലെ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും മലപ്പുറത്തെ ഏറനാടും നിലമ്പൂരും വണ്ടൂരും ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.